ചില നാളുകൾക്ക് മുൻപ് ഒരു മനുഷ്യൻ ഡൽഹിക്ക് പോകാൻ വേണ്ടി തിരുവനന്തപുരം എയർപോർട്ടിലെത്തി. അപ്പം അദ്ദേഹം ടിക്കറ്റ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിൽ ചെല്ലുക, ചെന്നൈയിൽ നിന്ന് ഡൽഹിക്ക് പോവുക. പക്ഷേ ഒരു പെശക്ക് പറ്റി, തൻ്റെ വഴിയിൽ ബ്ലോക്ക് നിമിത്തം തനിക്ക് കൃത്യസമയത്ത് എയർപോർട്ടിൽ വരാൻ കഴിഞ്ഞില്ല. അത് കാരണം അദ്ദേഹത്തിന് ചെന്നൈയിൽ പോകാൻ കഴിഞ്ഞില്ല. ചെന്നൈയിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റും തനിക്ക് മിസ്സായി. ഒരിടത്ത് താമസം ഉണ്ടായാൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ താമസം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. ഒരു വർഷം പഠിക്കാതെ ഉഴപ്പി നടന്നാൽ മുൻപോട്ടുള്ള വർഷങ്ങളെല്ലാം അത് ബാധിക്കും. ഒരു ദിവസം ജോലിയെടുക്കാതെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയാൽ എത്രയോ രാത്രികൾ അതിനുവേണ്ടി പിന്നെ ഉറക്കളക്കേണ്ടി വരും. ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ പെട്ടെന്ന് ഗസയിലേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ അത് ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരരമണിക്കൂർ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ വഴിയിൽ വന്നിട്ട് കാര്യമില്ല. കാരണം ഷമ്മനെ കാണത്തുള്ളൂ. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ടൈമിൽ കൃത്യതയോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം. എന്നും നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ആകുലതകൾ പറഞ്ഞും ആവരാതികൾ പറഞ്ഞും മുൻപോട്ട് നീങ്ങാതെ എന്തോ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാത്തവരായിട്ട് ആരുമില്ല. ഒരു കൊച്ചിന് മുട്ടുസൂചി ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ പിൻപിൽ അതിൻ്റെ നിർമ്മാതാവിന് ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മളെ സർവശക്തനായ ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നതിൻ്റെ പിൻപിലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഈജിപ്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ജനം വഴിയാത്രകളിൽ തുറുപുറത്തും ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെയും ദൈവത്തെ അവിശ്വസിച്ചും മനോവേദനപ്പെട്ട് മുൻപോട്ട് നടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? 40 വർഷം അവർക്ക് ആ മരുഭൂമിയിൽ ചുറ്റിത്തിരിയേണ്ടി വന്നു. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ എത്തണമെങ്കിൽ ദൈവത്തോടൊപ്പം അവർക്ക് യാത്ര ചെയ്യണമായിരുന്നു. നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുണ്ട്. നീ എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അതിലൂടെ ഞാൻ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ നടക്കാൻ കർത്താവ് അത് ദൈവത്തോട് നമുക്ക് തുറന്നു പറയാം. കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നൽകുന്ന ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവ പദ്ധതി കൃത്യസമയത്ത് വെളിപ്പെടുവാൻ തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെ കർത്താവിൻ്റെ ഒന്ന് മാറ്റണം. യേശുവിൻ്റെ അറിയാവുന്ന